അലൈക്കും റഹ്മത്തുള്ള. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ഏവ ലോഗോ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ ഭയഭക്തി കൈക്കൊള്ളുന്നവരാകുന്നതിന് വേണ്ടി അല്ലാഹു തആല നമുക്ക് വീണ്ടും തന്റെ പ്രത്യേക ഫളി കാരണം ഒരു റമദാനിൽ കൂടെ കടന്നു പോകാനുള്ള തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ഈ ഒരു മാസം തന്റെ അതിരറ്റ അനുഗ്രഹങ്ങളുമായിട്ടാണ് വരുന്നത്. അല്ലാഹു പറയുന്നു, ഈ മാസത്തിൽ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇത് നിർബന്ധമാക്കിയിരിക്കുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കാനാണോ? അല്ല, മറിച്ച് നിങ്ങൾ തഖ്‌വ സ്വായത്തമാക്കുന്നതിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ തഖ്‌വയാണ് അനന്തമായ അനുഗ്രഹങ്ങൾക്ക് ഉടമസ്ഥരാക്കി മാറ്റുന്നത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നോമ്പുകാരൻ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം വിശന്നിരിക്കുക എന്നത് മാത്രമല്ല നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് അവർ ദൈവസ്മരണയിൽ മുഴുകിയിരിക്കേണ്ടതാണ്. അങ്ങനെ തബത്തുലും ഇൻകിതാവും കരസ്ഥമാകുന്നതാണ്. തബത്തുൽ ഇൻകിതാ എന്നാൽ അള്ളാഹുമായി സ്നേഹബന്ധം സ്ഥാപിക്കുക, ഭൗതിക ആവശ്യങ്ങളെ പിൻപുറം തള്ളുക. അതായത് ഈ ദിനങ്ങളിൽ ഭൗതികമായ ആഗ്രഹങ്ങളെ പിൻപുറം തള്ളിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിക്കായി ഓരോ പ്രവൃത്തിയും ചെയ്യുക. പറയുന്നു,
നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു ഭക്ഷണം ഉപേക്ഷിച്ച്, അതായത് ശരീരത്തെ മാത്രം പോഷിപ്പിക്കുന്ന ഭക്ഷണം ഉപേക്ഷിച്ച് മറ്റൊരു ഭക്ഷണം കരസ്ഥമാക്കുക എന്നതാണ്. അതായത് ആത്മാവിനെ പോഷിപ്പിക്കുന്ന ഭക്ഷണം, അത് ആത്മാവിന് സംതൃപ്തിയും ആശ്വാസവും നൽകുന്നതാണ്. പറയുന്നു, ആരാണോ അള്ളാഹുവിനു വേണ്ടി മാത്രം നോമ്പെടുക്കുന്നത് വെറും ആചാരം എന്ന നിലക്കല്ലെങ്കിൽ അങ്ങനെയുള്ളവർ കൂടുതലായി ഹംദിലും തസ്ബീഹിലും തഹ്ലീലിലും മുഴുകേണ്ടതാണ്. ഇത് മുഖേന ആത്മീയ ഭക്ഷണം അവർക്ക് ലഭിക്കുന്നതാണ്. ഒരു വിശ്വാസി ഈ ദിനങ്ങളിൽ മുമ്പത്തേക്കാൾ ഉപരി ദൈവസ്മരണയിൽ മുഴുകേണ്ടതാണ്. മുമ്പത്തേക്കാൾ ഉപരി അവനെ സ്തുതിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ദാസനാണെന്ന് പറഞ്ഞാൽ പോരാ, മറിച്ച് തന്റെ ഇബാദത്തിന്റെ നിലവാരം ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോഴാണ് നോമ്പിന്റെ അനുഗ്രഹം കരസ്ഥമാവുകയുള്ളൂ. അള്ളാഹു പറഞ്ഞ ആ ലക്ഷ്യം അപ്പോഴാണ് മനുഷ്യന് കരസ്ഥമാക്കാൻ സാധിക്കുക. അള്ളാഹുവിന്റെ തഖ്വ കരസ്ഥമാക്കുക, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നോമ്പ് പരിചയമാണ്, തീയിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന സുശക്തമായ കോട്ടയാണിത്. ഇത് തീയിൽ നിന്നും രക്ഷിക്കുന്ന ശക്തമായ കോട്ടയായിത്തീരുന്നത് അള്ളാഹുവിന് വേണ്ടി മനുഷ്യൻ തന്റെ എല്ലാ പ്രവൃത്തിയും ചെയ്യുമ്പോഴാണ്. അള്ളാഹുവിന്റെ പ്രീതിയാണ് എപ്പോഴും തന്റെ മുമ്പിൽ വെക്കേണ്ടത്. ദുആയിലും ദിക്റെ ഇലാഹിയിലും ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടാനായി ശ്രമിക്കുക. തഖ്വയിൽ ചലിക്കുക. തഖ്വയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിവിധ സ്ഥലത്ത് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. പറയുന്നു, തഖ്വ സ്വായത്തമാക്കണം, ദിക്റെ ഇലാഹിയിലും ദുആയിലും തന്റെ പകലുകൾ കഴിച്ചുകൂട്ടുകയും തന്റെ ആരാധനയുടെ കടമകൾ നിറവേറ്റുന്നതോടൊപ്പം സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ നിറവേറ്റുന്നതിനും ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത്, ഈ നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ തന്നെ അതിന്റെ പ്രതിഫലമായി തീരുന്നതാണ്. അങ്ങനെയുള്ള നോമ്പുകാർ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരായി മാറുന്നതാണ്. അവരുടെ നന്മകൾ താൽക്കാലികമോ കുറഞ്ഞ സമയത്തേക്കോ റമദാനിലേക്കോ മാത്രം ഉള്ളതായിരിക്കുകയില്ല, മറിച്ച് അവരുടെ നന്മകൾ റമദാന് ശേഷവും തുടർന്നു കൊണ്ടുപോകുന്നതാണ്. യഥാർത്ഥ തഖ്വയെക്കുറിച്ചുള്ള അറിവ് അവർക്ക് ലഭിക്കുന്നു. അങ്ങനെയുള്ളവർ ഒരു റമദാനിന് ശേഷം അവിടുത്തെ റമദാനുമായി ഈ റമദാനിനെ കൂട്ടി യോജിപ്പിക്കുന്നവരായി മാറുന്നതാണ്. ഈ ഒരു ചിന്തയോടുകൂടി, ഈ പ്രയത്നത്തോടുകൂടി ഈ റമദാനിലൂടെ കടന്നുപോകാൻ നാം ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ തഖ്വ താൽക്കാലികമായി തീരരുത്. നമ്മുടെ നോമ്പും ഉപരിപ്ലവമായി മാത്രം മാറരുത്, വിശപ്പും ദാഹവും സഹിക്കുന്നത് മാത്രമായി മാറരുത്. റമദാനിന്റെ ആത്മാവിനെ മനസ്സിലാക്കാതെ മറ്റുള്ളവരോട് അനുഗ്രഹീത റമദാനിന്റെ ആശംസകൾ നേരുന്നവരാകാതെ അതിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നവരായി നാം മാറട്ടെ. തഖ്വ കരസ്ഥമാക്കുക എന്ന ലക്ഷ്യം ഓരോ അത്താഴ സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തും നമ്മുടെ മുമ്പിൽ ഉണ്ടാകട്ടെ. പകൽ മുഴുവനുമുള്ള ദൈവസ്മരണയും രാത്രിയിലെ നഫലുകളും നമ്മെ തഖ്വയുടെ മാർഗം കാണിച്ചു തരുന്നതാകട്ടെ. നമ്മോട് അതിക്രമം പ്രവർത്തിക്കുന്നവരോട് അതേ രീതിയിൽ മറുപടി പറയുന്നവരായി നാം മാറാതിരിക്കട്ടെ. അതിനു പകരം അള്ളാഹുവിന്റെ ഭയം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മോട് അതിക്രമം പ്രവർത്തിക്കുന്നവർക്കെതിരെ നിശബ്ദത പാലിക്കുന്നവരായി നാം മാറുക. തഖ്വയെ ചരിച്ചുകൊണ്ട് അതിക്രമകാരികളോട് ഞാൻ നോമ്പുകാരനാണെന്ന് മറുപടി പറയുക. ഓരോ അതിക്രമത്തിനും പകരം
ഞാൻ നോമ്പുകാരനാണെന്ന് മറുപടി നൽകുന്നവരായി നാം മാറണം. എപ്പോഴും നാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അഭിമാനവും നമ്മുടെ വലിപ്പത്തരവും മറ്റുള്ളവരെ ഇകഴ്ത്തുന്നതിലോ അതേ നാണയത്തിന് തിരിച്ചടിക്കുന്നതിലോ അല്ല. അതല്ലെങ്കിൽ നമ്മിൽ ചെയ്തിരിക്കുന്ന അതിക്രമത്തിന് പകരം ചോദിക്കുന്നതിലുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിലാണ്. ഇതിലാണ് നമ്മുടെ മഹത്വമുള്ളത്, ഇതിലാണ് നമ്മുടെ ആദരവുള്ളത്. അള്ളാഹു ആർക്കാണ് ആദരവ് നൽകുന്നതെന്ന് നാം നോക്കണം. അള്ളാഹു പറയുന്നു, ഇന്ന അക്രമക്കും അത്തഖാക്കും, അള്ളാഹുവിന്റെ പക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, ഏറ്റവും വലിയ മുത്തഖിയാണ്. അതിനാൽ അള്ളാഹുവിന്റെ പക്കൽ ആദരവിനുള്ള അളവുകോൽ ഇതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായി പറയുന്നത്, ഇത് ദൈവഭയമുള്ള ഒരാളെ ഞടുക്കിക്കളയുന്നതാണ്. പറയുന്നു, അള്ളാഹുവിന്റെ പക്കൽ ആദരണീയനും ബഹുമാന്യനും മുത്തഖിയാണ്. മുത്തഖിയങ്ങളുടെ ജമാഅത്തിനെയാണ് അള്ളാഹു നിലനിർത്തുകയുള്ളൂ, മറ്റുള്ളതിനെ നശിപ്പിക്കുന്നതാണ്. ഇത് വളരെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ്. ഇവിടെ രണ്ടുപേർക്കും നിലനിൽക്കാൻ കഴിയില്ല. മുത്തഖിയും അതേപോലെ അവിശുദ്ധനും ഉപദ്രവകാരിയും ഒരേ സ്ഥലത്ത് നിലനിൽക്കുകയില്ല. മുത്തഖിക്ക് മാത്രമേ അവിടെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ, ദുർവൃത്തം നശിപ്പിക്കപ്പെടുകയും ചെയ്യും. അള്ളാഹുവിന്റെ പക്കൽ മുത്തഖി ആരാണെന്നുള്ള അറിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. പറയുന്നു, ഇത് വളരെ ഭയാനകമായ ഒരവസ്ഥയാണ്. മുത്തഖിയായ വ്യക്തി ഭാഗ്യവാനാണ്, ശാപത്തിന്റെ കീഴിൽ വന്നവൻ ദുർഭകനുമാണ്. ഇത് വളരെയധികം ഭയം ജനിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ഈ റംളാനും ഈ നോമ്പും എല്ലാം അള്ളാഹു പറയുന്നത് ഇത് തഖ്വ സ്വായത്തമാക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു തന്റെ ദാസരിൽ ചെയ്യുന്ന വലിയ കാരുണ്യമാണിത്. ഈ ദിനങ്ങളിൽ ശൈത്താനെ നിങ്ങൾക്ക് വേണ്ടി ബന്ധിപ്പിച്ചുകൊണ്ട്, ബന്ധനസ്ഥനാക്കിക്കൊണ്ട് തഖ്വയുടെ മാർഗം നിങ്ങൾക്ക് വേഗത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ഈ കൽപ്പനകളനുസരിച്ച് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്നതാണ്. അതിന് ശ്രമിക്കുക, എന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എന്നാൽ ഇനിയും നോമ്പിനോടൊപ്പം ബാഹ്യമായി നിങ്ങൾ ഇബാദത്തുകളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഹന്തയും ദുരഭിമാനത്തിന്റെയും ആ കെട്ടിൽ നിങ്ങൾ കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ ഈ നോമ്പ് നിങ്ങൾക്കൊരു പ്രയോജനം നൽകുന്നതല്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്ന് നമ്മുടെ പുറന്തൊലികളിൽ പൊട്ടിച്ച് പുറത്തേക്ക് നമ്മൾ കടക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതിയും തഖ്വയും കരസ്ഥമാക്കുന്നതിലേക്ക് പൂർണമായും നാം ശ്രമിക്കുന്നില്ലെങ്കിൽ, നാം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഇത് ഇരട്ടത്താപ്പാണ് എന്നാണ്. ബാഹ്യമായ രീതിയിൽ തഖ്വയുടെ പ്രഖ്യാപനവും എന്നാൽ ഹൃദയത്തിൽ അവിശുദ്ധിയും ആണെങ്കിൽ രണ്ടും ഒരു സ്ഥലത്ത് ഒരുമിക്കുകയില്ല. പറയുന്നു, ഇത് വളരെ അപകടകരമായ അവസ്ഥയാണ്. കാരണം ആരുടെയും തഖ്വയുടെ അവസ്ഥയെക്കുറിച്ച് മനുഷ്യനല്ല വിധി പറയേണ്ടത്, മറിച്ച് ഈ തീരുമാനവും അള്ളാഹു തന്റെ കരങ്ങളിൽ വെച്ചിരിക്കുകയാണ്. അള്ളാഹു തന്റെ പക്കൽ ഈ തീരുമാനം വെച്ചിരിക്കെ തൗബയും ഇസ്തിഗ്ഫാറും തസ്ബീഹും തഹ്മീദും അള്ളാഹുവിന്റെ തൗഹീദിന്റെ സ്മരണയും ഭയന്നുകൊണ്ട് പകൽ കഴിച്ചുകൂട്ടലും അള്ളാഹുവിന്റെ ഭയത്താൽ രാത്രി കഴിച്ചുകൂട്ടലും എന്നല്ലാതെ മറ്റൊരു പോംവഴിയും നമുക്കില്ല. എന്നാൽ നമ്മുടെ ദൈവം വളരെയധികം സ്നേഹിക്കുന്ന ദൈവമാണ്. അവനിൽ നമ്മെ തണ്ടമാക്കുന്നു.
അവൻ പറയുന്നത്, ഞാൻ റമദാനിൽ തന്റെ ദാസന്റെ വളരെ അടുത്തുവരെ എത്തുന്നു എന്നാണ്. അതിനാൽ എത്ര നിങ്ങൾക്ക് ഫലമെടുക്കാൻ സാധിക്കുമോ ഫലമെടുക്കുക. തഖ്വ സ്വായത്തമാക്കുന്നതിനായി ഞാൻ പറഞ്ഞ മാർഗങ്ങളിലൂടെ ചലിക്കുക. അങ്ങനെ നിങ്ങൾ ഇരുലോകം കരസ്ഥമാക്കുന്നവരായി മാറുന്നതാണ്. ഒരു മാസത്തേക്കായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ക്യാമ്പിൽ നിന്നും പൂർണ്ണ പ്രയോജനം കരസ്ഥമാക്കുക. ഇതിൽ പൂർണമായും അള്ളാഹുവിനായി ചെയ്തിരിക്കുന്ന നന്മകൾക്ക് നിങ്ങൾ മറ്റ് ദിവസങ്ങളിൽ ചെയ്യുന്ന നന്മകളെക്കാൾ പല മടങ്ങ് പ്രതിഫലം കരസ്ഥമാക്കുന്നവരായി മാറുന്നതാണ്. അതിനാൽ എഴുന്നേൽക്കുക, എന്റെ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആരാധനകളെ ശരിയാക്കുക. ഈ പ്രതിജ്ഞയോടെ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കുക, അതായത് ഈ മാറ്റങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതാണ്. അള്ളാഹുവിന്റെ പ്രീതിക്കായി ഇത് ജീവിതത്തിന്റെ നിത്യശീലമാക്കി മാറ്റുന്നതാണ്. ഇനി ഈ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നതിനു വേണ്ടി നിയ്യത്ത് എടുക്കുക. എഴുന്നേൽക്കൂ. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുമെന്ന പ്രതിജ്ഞയുടെ ശരിയായ ജ്ഞാനം കരസ്ഥമാക്കാൻ ഈ മാസത്തിൽ നിങ്ങൾ പരിശ്രമിക്കുക. ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അള്ളാഹുവിന്റെ ഈ നിർദ്ദേശത്തെ എപ്പോഴും മുമ്പിൽ വെക്കുക. വലാ തഷ്തറൂബി ആയാത്തി സമനൻ ഖലീല ഫഇയായ ഫത്തഖൂൻ. എന്റെ ആയത്തുകൾക്ക് പകരമായി നിസ്സാര വില നിങ്ങൾ വാങ്ങരുത്. എന്നെ തന്നെ ഭയപ്പെടുക. അള്ളാഹു പറയുന്നത്, എന്റെ കാര്യങ്ങൾ അത് ദീനാണ്, അതിന് പകരമായി ഭൗതികമായ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കരുത്. ഓർക്കുക, ദീനിന് പകരം ഭൗതികത ഒന്നുമല്ല. ഈ ഒരു ചിന്തയാണ് നമ്മളിൽ ഓരോരുത്തരും ഉണ്ടായിത്തീരേണ്ടത്. അപ്പോഴാണ് നമുക്ക് റമദാനെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. തഖ്വ സ്വായത്തമാക്കൂ എന്ന് മാത്രമല്ല അള്ളാഹു പറയുന്നത്, ഇതെന്റെ കൽപ്പനയാണ്. കൽപ്പന നിഷേധിച്ചാൽ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും. പറയുന്നു, ഈ തഖ്വയുടെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ് ലഭിക്കുക. തുടർന്ന് അള്ളാഹു തആല ആ ഗുണങ്ങൾ എന്തെല്ലാമാണ് ലഭിക്കുക എന്ന് പറയുന്നുണ്ട്. അത് ഈ ലോകത്ത് ലഭിക്കുന്ന ഗുണങ്ങളാണ്, ആഖിറത്ത് ലഭിക്കുന്ന ഗുണങ്ങളുമാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ ശരീഅത്തിന്റെ രീതി അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, അള്ളാഹു നിങ്ങളുടെ വലിയും സുഹൃത്തുമായി തീരുന്നതാണ്. പറയുന്നു, ഈ ദുനിയാവിയായ ആളുകളെ കൊണ്ട് നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാവുകയില്ല. ഇന്നഹും ലം യുഗ്നു അൻക മിനല്ലാഹി ഷൈആ. അവർക്ക് അള്ളാഹുവിന് എതിരിൽ നിങ്ങളെ സഹായിക്കാൻ ഒരിക്കലും കഴിയില്ല. അതിനാൽ ജനങ്ങളുടെ സംരക്ഷണം അന്വേഷിക്കുന്നതിന് പകരം വലിയുൽ മുത്തഖീൻ ആയ സമ്പൂർണ്ണ സംരക്ഷണത്തെ അന്വേഷിക്കുക. അവൻ മുത്തഖീങ്ങളുടെ സുഹൃത്താണ്, അവരുടെ അഭയകേന്ദ്രമാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും ജോലി, ഏതെങ്കിലും പ്രശ്നം എനിക്കായി ചെയ്യുമ്പോൾ, എന്റെ പ്രീതി കരസ്ഥമാക്കാനായി ചെയ്യുമ്പോൾ, എന്റെ തഖ്വ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, അള്ളാഹു അങ്ങനെയുള്ളവരെ സ്നേഹിക്കുന്നതാണ്. പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, നിശ്ചയമായി മുത്തഖീങ്ങളെ അള്ളാഹു സ്നേഹിക്കുന്നു. അള്ളാഹുവിന്റെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മറ്റെന്താണ് വേണ്ടത്? അവർക്ക് ഇരുലോക അനുഗ്രഹങ്ങളും കരസ്ഥമായി കഴിഞ്ഞു, അവരുടെ ദുനിയാവും പരലോകവും ശരിയായി കഴിഞ്ഞു. ഈ സുന്ദരമായ പര്യവസാനത്തെ കുറിച്ച് അള്ളാഹു തആല സ്വയം പറയുകയും ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പര്യവസാനം ഇതായിരിക്കും, നിങ്ങളുടെ ഇരുലോകവും ശരിയായിത്തീരുന്നതാണ്. പറയുന്നു, മുത്തഖീങ്ങളുടെ
പര്യവസാനമാണ് വിജയപ്രദമായിത്തീരുക. ലൗകികതയിൽ കഴിയുന്നവർക്ക് ഈ നല്ല പര്യവസാനം ലഭിക്കുകയില്ല. ലോകരുടെ അതിക്രമങ്ങളിൽ സഹനം കൈക്കൊള്ളുന്നവരും അള്ളാഹുവിനോട് തന്നെ സഹായം തേടുകയും ചെയ്യുന്നവർ ഭൗതികരുടെ മുമ്പാകെ കൈനീട്ടുന്നില്ലെങ്കിൽ ഭൗതികരുടെ ബാഹ്യമായ ശക്തിയെ കണ്ട് അവരുടെ മുമ്പാകെ കുമ്പിടുന്നില്ലെങ്കിൽ ഈ ലോകത്തും അവർക്ക് ശക്തി ലഭിക്കുന്നതാണ്. അവസാനം അവർ തന്നെ വിജയിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇക്കാലത്ത് പാകിസ്ഥാനിലും മറ്റു നാടുകളിലും അഹമ്മദികളോട് വളരെ ക്രൂരമായി പെരുമാറുന്നുണ്ട്. ശത്രുക്കൾ പറയുന്നത് ഞങ്ങളെ പിൻപറ്റുക, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും കട്ടപ്പാടുകൾ ഞങ്ങൾ അകറ്റിത്തരാം എന്നാണ്. ഞങ്ങളുടെ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങളെ ഞങ്ങൾ നെഞ്ചോട് ചേർക്കാം എന്നവർ പറയുന്നു. എന്നാൽ നാം ഓർക്കേണ്ടത് ഇവരെല്ലാം വഞ്ചകരാണ്. ഇവർ ബാഹ്യമായി ഏതൊന്നിനെയാണോ ഇക്കാലത്ത് വിജയമായി കണക്കാക്കുന്നത് ഇവയെല്ലാം ഇവരുടെ പരാജയമായി മാറുന്നതാണ്. ഏതൊരു ഭൗതിക വസ്തുക്കളെ ആശ്രയിച്ച് ഇവർ ആക്രമണം അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നുവോ ഈ ആശ്രയങ്ങൾ തന്നെ ചിതലരിച്ച മരക്കഷണങ്ങളെപ്പോലെ തകർന്നടിയുന്നതാണ്. അതിനാൽ ക്ഷമയോടെ മുന്നോട്ട് പോവുക. അള്ളാഹു പറയുന്നത് ക്ഷമ കൈക്കൊള്ളുക, അവന്റെ മുമ്പിൽ കുമ്പിടുക എന്നാണ്. അവനോട് സഹായം തേടുക. നിശ്ചയമായും നിങ്ങൾ ഭൂമിയുടെ അവകാശികളായി തീരുന്നതാണ്. ഇത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ട്. യഥാർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വാഗ്ദാനം ഉള്ളത്. മസീഹ് മൗദിന്റെ വരവോടുകൂടി ദീനിന്റെ പുനർജനനമുണ്ടാകും. തഖ്വയിൽ നിലനിൽക്കുന്നവരാണ് ഈ ലോകത്തും പരലോകത്തും തന്റെ ശ്രേഷ്ഠമായ പര്യവസാനം ദർശിക്കുക. ത്യാഗങ്ങൾ സമർപ്പിക്കേണ്ടതായി വരും. ഈ ത്യാഗങ്ങൾ തന്നെയാണ് വിജയത്തിന്റെ മാർഗങ്ങൾ വെട്ടിത്തെളിയിക്കുന്നത്. ഈ ത്യാഗങ്ങൾ തന്നെയാണ് തഖ്വയുടെ പദവി ഉയർത്തിക്കൊണ്ട് വലാഖിബത്തുൽ മുത്തഖീൻ മുത്തഖീങ്ങളുടെ പര്യവസാനമായിരിക്കും ശ്രേഷ്ഠമായത് എന്ന സന്തോഷവാർത്ത നൽകുന്നത്. അതിനാൽ അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്നതിൽ നാം സന്തുഷ്ടരാണ്. നമ്മുടെ നല്ല പര്യവസാനത്തെ കുറിച്ച് അവൻ നമുക്ക് സുവാർത്ത നൽകുന്നു. ഇന്ന് മുസ്ലിം സമുദായം ഈ കാര്യം മനസ്സിലാക്കി വഖ്ദത്ത് മസീഹിനെ എതിർക്കുന്നതിന് പകരം ഹദ്രത്ത് മസീഹ് മുഅല്ലി സ്വലാത്തു വസ്സലാമിന്റെ സഹായികളിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ എല്ലാ മുസ്ലിം നാടുകളിലുമുള്ള ജനങ്ങളിലും ഭരണകൂടങ്ങളിലും കണ്ടുവരുന്ന അസ്വസ്ഥത അവസാനിക്കുമായിരുന്നു. ഫിത്നയും കുഴപ്പവും തമ്മിലടിയും ജിഹാദിന്റെ പേരിൽ പരസ്പരം അക്രമം ചെയ്തുകൊണ്ട് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തികൾ എല്ലാം സ്നേഹത്തിലും പ്രേമത്തിലും മാറ്റി മറിക്കപ്പെടുന്നതാണ്. ചുരുക്കത്തിൽ നേതാക്കന്മാരിൽ തക്കവില്ലാതായിരിക്കുന്നു, ഉലമാക്കളിലും തക്കവയില്ലാതായിരിക്കുന്നു. അതിന്റെ ഫലമായി ഈ ഉലമാക്കളുടെ ശിക്ഷണത്തിൽ കീഴിൽ വളർന്ന പൊതുജനങ്ങളും യഥാർത്ഥ തക്കവ എന്തെന്നറിയാത്തവരായി മാറിയിരിക്കുകയാണ്. അള്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനായി ഈ നാമധാരികളായ പണ്ഡിതരുടെയും ഭീകരവാദികളുടെയും വലയിൽ കുടുങ്ങി തക്കവയിൽ നിന്നും ബഹുദൂരം അകന്നു കഴിയുന്ന പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവതലമുറയുടെ വികാരത്തെ ഇളക്കിവിട്ടുകൊണ്ട് അവരെ ദൈവസാമീപ്യം നേടിക്കൊടുക്കാമെന്ന അത്യാഗ്രഹം നൽകിക്കൊണ്ട് ഈ ഉലമാക്കൾ അവരെ അക്രമത്തിന്റെ പാതയിൽ ചരിപ്പിക്കുകയാണ്. ഈ യുവാക്കൾക്കും പൊതുവിൽ മുസ്ലിം സമുദായത്തിനും മനസ്സിലാക്കിക്കൊടുക്കാൻ ആരുമില്ല. നിങ്ങൾ തഖ്വ എന്ന് പറയുന്നത് തഖ്വയല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആരുമില്ല.
നിങ്ങൾ നന്മയെന്ന് മനസ്സിലാക്കുന്നത് നന്മയല്ല, നിങ്ങൾ ജിഹാദ് എന്ന് മനസ്സിലാക്കുന്നത് നന്മയല്ല എന്നും മനസ്സിലാക്കി കൊടുക്കാൻ ആരുമില്ല. കലിമ ചൊല്ലുന്നവരെ വധിക്കുക എന്നത് തഖ്വയിൽ നിന്ന് ദൂരെ കൊണ്ടുപോകുന്ന പ്രവൃത്തിയാണ്. വിശ്വാസിയുടെ അടയാളമായി അള്ളാഹു പറഞ്ഞത് റഹ്മഉ ബൈനഹും എന്നാണ്. ഇവർ പരസ്പരം കാരുണ്യത്തിൽ വർത്തിക്കുന്നവരായിരിക്കും. ഹൃദയങ്ങളെ വെട്ടിമുറിച്ചുകൊണ്ട് അക്രമത്തിൽ മുന്നേറുന്ന ഈ സമൂഹം തഖ്വയിൽ ചരിക്കുന്നവരാകുന്നതെങ്ങനെ? ഇങ്ങനെയുള്ളവരുടെ പര്യവസാനമാണോ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമാക്കുക? ഇങ്ങനെയുള്ള അക്രമികളെയാണോ അള്ളാഹു ഭൂമിയുടെ അവകാശികളാക്കി മാറ്റുന്നത്? അങ്ങനെ ഒരിക്കലുമില്ല, ഉണ്ടാവുകയില്ല. അള്ളാഹു അക്രമത്തെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഖിലാഫത്ത് ഖിലാഫത്ത് എന്ന മുദ്രാവാക്യം മുഴക്കുന്ന ഇങ്ങനെയുള്ളവരെയാണോ അള്ളാഹു ഖിലാഫത്ത് നൽകി ഭൂമിയിൽ തന്റെ പ്രതിനിധിയാക്കുന്നത്? റഹ്മാനായ അള്ളാഹു കാരുണ്യവാനായ അള്ളാഹു അക്രമത്തെയും അതിക്രമികളെയും സഹായിക്കുമോ? സർവർക്കും കാരുണ്യമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച അള്ളാഹു തന്റെ പ്രവാചകന്റെ നാമത്തിൽ ലോകത്ത് അക്രമത്തെ വളരാൻ അനുവദിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഖിലാഫത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചന പ്രകാരം വാഖ്തത്ത മസീഹ് മുഖേന തുടങ്ങേണ്ടതായിരുന്നു. അത് അള്ളാഹുവിന്റെ സഹായത്താൽ തുടങ്ങിക്കഴിഞ്ഞു. ഇതല്ലാത്ത ഖിലാഫത്തിനെ കുറിച്ചുള്ള എല്ലാ മുദ്രാവാക്യവും ദീനിന്റെ പേരിൽ ഭൗതിക നേട്ടങ്ങൾ കരസ്ഥമാക്കാനും ഭരണകൂടങ്ങളെ പിടിച്ചടക്കാനുമുള്ള ഒരു വിദ്യ മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ടി വി ചാനൽകാരൻ വന്നിരുന്നു. ഞാൻ അവരോട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇതാണ്. ഈ കാര്യമാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഏതൊരു ഖിലാഫത്തിനെ കുറിച്ചാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അത് ഖിലാഫത്തല്ല. ഖിലാഫത്ത് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അത് അക്രമത്തോടെ തുടങ്ങുന്നതല്ല, അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിം സമുദായത്തിലും ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ പരസ്പരമുള്ള തർക്കവും കുഴപ്പവും അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയും അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. റമദാനിൽ ഇറവിയർക്കായും നാം ദുആ ചെയ്യേണ്ടതാണ്. ഇവർ കാരണം ഇസ്ലാമിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അന്യർക്ക് അപകീർത്തിപ്പെടുത്താനുള്ള അവസരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മതപഠനം നൽകുന്ന ഇവിടെയുള്ള ഒരു പ്രൊഫസർ ഇക്കാലത്ത് ഖിലാഫത്തിനെ കുറിച്ച് വന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഖുലഫായ റാഷിദീങ്ങളെ കുറിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും വളരെ മോശമായി സംസാരിക്കുകയുണ്ടായി. മുസ്ലിം പണ്ഡിതന്മാർക്കും സംഘടനാ നേതാക്കൾക്കും രാഷ്ട്രത്തലവന്മാർക്കും തങ്ങളുടെ ശക്തി കരസ്ഥമാക്കാനും അത് സംരക്ഷിക്കാനുമുള്ള ചിന്തയാണുള്ളത്. ഈ ഒരു ചിന്തയിലാണ് അവർ മുഴുകിയിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരുടെ വായ അടപ്പിക്കുന്നവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മാത്രമാണ്. നാം അദ്ദേഹത്തിന് മറുപടി നൽകുകയും ചെയ്തു. ഇസ്ലാമിന്റെ എതിരാളികളായ ഇവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഇവർ ഇപ്പോൾ പുതിയ ഒരു ഫിലിം ഇറക്കിയിരിക്കുന്നു. അത് ഇന്ന് വാഷിംഗ്ടണിലും ജർമ്മനിയിലെ ബെർലിനിലും ഒരേ സമയത്ത് പ്രദർശിപ്പിക്കുന്നതാണെന്ന് കേൾക്കാൻ കഴിഞ്ഞു. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുമുള്ളതാണ്. ഇവർ മനസ്സിലാക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നഊസുബില്ല പരിഹാസപാത്രമാക്കാൻ കഴിയുമെന്നാണ്. ഇവരുടെ ദുനിയാവും ആഖിറത്തും രണ്ടും നശിക്കുന്നതാണ്. അവർക്ക് അവരുടെ നാശം കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും ഇക്കൂട്ടർ തങ്ങളുടെ നാശത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഭൗതിക തലത്തിൽ നിയമപരിധിയിൽ നിന്നുകൊണ്ട് ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും സാധിക്കുമോ, എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യാൻ ജർമ്മൻ ജമാഅത്തിനോട് ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ഇന്നലെയാണ് എനിക്കിത് സംബന്ധമായി അറിയാൻ കഴിഞ്ഞത്. അമേരിക്കക്കാരും അതനുസരിച്ച് പ്രവർത്തിക്കുക. എന്നാൽ ഇന്ന് ഒരു അഹമ്മദിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള യഥാർത്ഥ സ്നേഹം ആഗ്രഹിക്കുന്നതും അതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ സ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നതിനും അവർ ചെയ്യേണ്ടത് കൂടുതലായി സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ്. ലോകത്തുള്ള എല്ലാ അഹമ്മദികളും ഇന്നത്തെ അന്തരീക്ഷത്തെയും ഈ റമദാനിലെ അന്തരീക്ഷത്തെയും സലാത്ത് കൊണ്ട് നിറക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൈദസ്ഥാനത്തിനെതിരെയുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടി ഇതാണ്. ഇതിനേക്കാളും ശ്രേഷ്ഠമായ മറ്റൊരു മറുപടിയുമില്ല. ഇത് അള്ളാഹുവിന്റെ തഖ്വ ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഈ തഖ്വയാണ് നമ്മുടെ നല്ല പര്യവസാനത്തെ കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നത്. ഇത് സംബന്ധമായി അള്ളാഹു പറയുന്നത് നല്ല പര്യവസാനം മുത്തഖികൾക്കാണുള്ളത് എന്നാണ്. ഇസ്ലാം ശത്രുക്കൾ തുണ്ടം തുണ്ടമായി കാറ്റിൽ പറത്തപ്പെടുമ്പോൾ വിജയങ്ങളും നല്ല പര്യവസാനവും യഥാർത്ഥ വിശ്വാസികൾക്കും മുത്തഖികൾക്കും ആയിരിക്കും ഇൻഷാ അള്ളാഹ്. മുസ്ലിം ഉമ്മത്തിനും ഈ കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ പൈശാചിക ദജ്ജാലിക ശക്തികൾ വളരെ തന്ത്രപരമായാണ് ഇവരെ പരസ്പരം തമ്മിൽ അടുപ്പിക്കുന്നത്. വിഭാഗീയതയാണെന്നാണ് ഇവർ പറയുന്നത്, മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവ എന്തുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി വന്നു? പുറമേയുള്ള ചില ശക്തികളാണ് ഇവരിൽ വിഭാഗീയത വളർത്തുന്നത്. ഇത് മുഖേന ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ അവർക്ക് അവസരം ലഭിക്കുന്നതാണ്. തുടർന്ന് അവർക്ക് എന്തെല്ലാം ചെയ്തു കൂട്ടാമോ അവ ഉപയോഗിച്ച് ഇസ്ലാമിനെ ആക്ഷേപപാത്രമാക്കുന്നതാണ്. ആന്തരികമായ അക്രമം മുസ്ലിങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഈ പുറം ശക്തികൾ ചെയ്യുന്നു. പുറമേ നിന്നുള്ള അക്രമം ഇവിധ നീച ഫിലീമുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങളെ കുറിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും ആക്ഷേപിച്ചുകൊണ്ടും നടത്തുന്നു. ഇതിനെതിരിൽ മുസ്ലിങ്ങൾ ശക്തമായി പ്രതികരിക്കും എന്ന് ഇവർക്കറിയാം. ഇതിനുശേഷം ലോകത്ത് ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ മുതലെടുത്തുകൊണ്ട് ഈ ശത്രുപക്ഷം ഇസ്ലാമിനെ വീണ്ടും അപകീർത്തിപ്പെടുത്തുന്നതാണ്. ഈ പൈശാചിക ശക്തികൾ ഒരു പൈശാചിക വലയത്തിൽ മുസ്ലിങ്ങളെ കുരുക്കിയിരിക്കുകയാണ്. അതിൽ നിന്നും മുസ്ലിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആരുമില്ല. ഒരു വഴിയുണ്ട്, പക്ഷേ ആ വഴിയെ ഇവർ നിഷേധിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ കാര്യത്തിലും മുസ്ലിം ഉമ്മത്തിന് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കുക. അള്ളാഹു ഇവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. ഏത് കൂട്ടരുടെ പര്യവസാനം നല്ലതാണെന്നാണ് അള്ളാഹു പറഞ്ഞത് എന്ന് ഇവർക്ക് മനസ്സിലാകട്ടെ. ഇവർ മസീമുൽ ഇസ്ലാത്തു വസ്സലാമിനെ അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വിജയം കാഴ്ചകൾ കാണുന്നവരിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. മറ്റുള്ളവരുടെ പര്യവസാനത്തെ കുറിച്ച് അവരുടെ പര്യവസാനം മോശമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതോർത്ത് നാം സംതൃപ്തരാകരുത്. നാം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചു. ഖിലാഫത്തിന് സംവിധാനം നമ്മളിൽ ഉണ്ടല്ലോ. നാം ഒരു സംവിധാനത്തിന്റെ കീഴിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നോർത്ത് നാം സന്തുഷ്ടി അടയരുത്. നോമ്പിനോടൊപ്പം തഖ്വയുടെ പദവി ഉയർത്താനും ശ്രമിക്കേണ്ടതാണെന്ന് അള്ളാഹു ഓരോ വ്യക്തിയോടും കൂടി നിർദ്ദേശിച്ചിരിക്കുന്നു. ജമാഅത്തിന്റെ ബർക്കത്തുകളും ഖിലാഫത്തിന്റെ ബർക്കത്തുകളും കരസ്ഥമാക്കാനും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്നതിനെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനും വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഉൾപ്പെട്ടതിന്റെ ശരിയായ ഫലം എടുക്കുന്നതിനും വേണ്ടി അള്ളാഹുവിന്റെ ശരിയായ ദാസനായി തീരുന്നതിനും വേണ്ടി തഖ്വ നിർബന്ധമാണ്. ഈ റമദാൻ മാസം തഖ്വയിൽ മുന്നേറാനുള്ള ഒരു മാസമാണ്. അതിനാൽ എത്ര കണ്ട് നിങ്ങൾക്ക് പ്രയോജനമെടുക്കാൻ സാധിക്കുമോ പ്രയോജനമെടുക്കുക. അതിനാൽ ജമാഅത്തിലെ ഓരോ അംഗവും വിശ്വാസിയാണെന്ന് പ്രതീക്ഷിക്കുന്ന ഓരോരുത്തരും വ്യക്തിപരമായി ആത്മപരിശോധന നടത്തിക്കൊണ്ട് തഖ്വയുടെ പദവിയെ ഉയർത്താൻ അവർ പരിശ്രമിക്കേണ്ടതാണ്. ഇതിനായി അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശം ഇതാണ്.
വഹാസ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖു ലഅല്ലകും തുർഹമൂൻ. ഈ ഖുർആൻ ആകുന്ന ഗ്രന്ഥത്തെ നാം ആണ് ഇറക്കിയത്. ഇത് അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഇതിനെ പിൻപറ്റുക, തഖ്‌വ സ്വീകരിക്കുക, നിങ്ങളിൽ കരുണ ചെയ്യപ്പെടുന്നതിന് വേണ്ടി. അതുകൊണ്ട് റമദാനിൽ നിന്നും ഗുണമെടുക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ നല്ല പര്യവസാനം കാണണമെന്നുണ്ടെങ്കിൽ, വിജയത്തിന്റെ കവാടം നമുക്ക് തുറക്കപ്പെടണമെങ്കിൽ, അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഫളിന്റെ ഉടമസ്ഥരായി മാറണമെങ്കിൽ, ഒരു വഴികാട്ടിയും ഇല്ലാത്തവരെ പോലെ, ഛിന്ന ഭിന്നമായി കിടക്കുന്നവരെ പോലെ ആകാതിരിക്കാൻ, ഇസ്ലാമിന്റെ പേര് പറഞ്ഞ്, ദീനിന്റെ പേരും പറഞ്ഞ് തങ്ങളുടെ വികാരങ്ങളെ ഇളക്കിവിടുന്നവരുടെ വഞ്ചനയിൽ അകപ്പെടാതിരിക്കുകയും ചെയ്യണമെങ്കിൽ, അള്ളാഹു പറയുന്ന ഖുർആൻ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക, അതിന്റെ കൽപ്പനകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ യഥാർത്ഥ ജ്ഞാനം കരസ്ഥമാക്കുക. ഈ കാലഘട്ടത്തിൽ അള്ളാഹു മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിലൂടെ വിശുദ്ധ ഖുർആനെ പഠിക്കുക. അദ്ദേഹത്തിന് അള്ളാഹു ആണ് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹവും യഥാർത്ഥ പിൻപറ്റലും അള്ളാഹു അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ഹദ്രത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, വിശുദ്ധ ഖുർആന്റെ 700 കൽപ്പനകളിൽ ഒന്നുപോലും ആരെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ, മനഃപൂർവ്വം അതിൽ നിന്നും വിമുഖത കാണിക്കുകയാണെങ്കിൽ, അദ്ദേഹം പറയുന്നു, അങ്ങനെയുള്ള വ്യക്തികൾക്ക് തന്റെ ജമാഅത്തുമായി ബന്ധമില്ല, താൻ ജമാഅത്തിലാണ് എന്ന് പറയുന്ന വ്യർത്ഥമാണ്. ഇത് എന്റെ വാക്കുകളാണ്, എന്നാൽ ആശയം ഇത് തന്നെയാണ്. അദ്ദേഹം ആ വ്യക്തിയെ തന്റെ ജമാഅത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ നേരത്തെ വായിച്ചതുപോലെ ഇത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. അള്ളാഹു അർഹമുർ റഹീമിൻ ആണെന്നതിൽ സംശയമില്ല, വളരെയധികം കരുണ ചെയ്യുന്നവനാണ്. എന്നാൽ അള്ളാഹു പറയുന്നു, എന്റെ കാരുണ്യ കവാടം എപ്പോഴും തുറക്കപ്പെടുന്നതും തുറന്നുകൊണ്ടേയിരിക്കുന്നതും തഖ്‌വയിൽ ചരിക്കുന്നവരിലാണ്, എന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നവർക്കാണ്. അതുകൊണ്ട് അതിന്റെ വർക്കത്തുകളിൽ നിന്ന് ഫലമെടുക്കുക. ഒരു കൽപ്പനയെയും നിസ്സാരവൽക്കരിക്കരുത്. ഈ ഒരു മാർഗമാണ് നമ്മെ തഖ്‌വയിൽ കൊണ്ടുപോകുന്നത്, മുത്തഖിയാക്കുന്നത്. മനുഷ്യൻ ചിലപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ അവരുടെ മുമ്പാകെ ഭൗതിക നേട്ടങ്ങളുണ്ടാകുമ്പോൾ അതിന് വലിയ വില കൊടുക്കാറില്ല. അത് അവർക്കൊരു മറയായി വീഴുന്നു. സമ്പത്തും മക്കളും കച്ചവടവും ഐഹിക ജീവിതത്തിലെ മറ്റു കാര്യങ്ങളും അവർക്ക് വല്ലാതെ ഇമ്പമുള്ളതായി തോന്നുന്നു. അത് കരസ്ഥമാക്കാനായി ചില പ്രവർത്തികൾ അവർ ചെയ്യുന്നു. അവ തഖ്‌വയുമായി ബന്ധമുണ്ടായിരിക്കയില്ല. മാത്രമല്ല പൊതു ധാർമ്മികതയ്ക്ക് പോലും നിരക്കാത്തതായിരിക്കും അത്. അള്ളാഹു പറയുന്നു, ഈ താൽക്കാലിക നൈനിമിഷമായ ഐഹിക ലാഭത്തിന്റെ പേരിൽ മതത്തെ നിങ്ങൾ മറന്നുകളയുമോ എന്നല്ലാഹു ചോദിക്കുന്നു. എന്റെ കൽപ്പനകളനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ? കളവ് പറഞ്ഞ് ആരെയെങ്കിലും പുകഴ്ത്തി പറഞ്ഞ് മറ്റുള്ളവരുടെ പണത്തിൽ വഞ്ചന കാണിച്ചുകൊണ്ട് ഭൗതിക നേട്ടം കരസ്ഥമാക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ആരുടെയെങ്കിലും അവകാശം അക്രമപരമായി കൈയടക്കി തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ കേട്ടുകൊള്ളുക, എല്ലാ തരം റിസ്ക്കും അള്ളാഹുവിൽ നിന്നാണ് വരുന്നത്. അവനാണ് എല്ലാ സമ്പത്തിന്റെയും ഉറവിടം. അള്ളാഹു ഇച്ഛിക്കുന്നില്ലെങ്കിൽ ഈ സമ്പത്ത് ഒരിക്കലും നിങ്ങൾ കരസ്ഥമാക്കാൻ സാധ്യമല്ല. താൽക്കാലികമായി കരസ്ഥമാക്കിയാൽ തന്നെ ഈ സമ്പത്ത് നിങ്ങൾക്ക് നന്മകൾക്ക് പകരം തിന്മയായി തീരുന്നതാണ്. അവസാനം അള്ളാഹുവിന്റെ പിടിയിൽ നിങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു, ഹലാൽ റിസ്കിനെ നിങ്ങൾ അന്വേഷിക്കുക. ഹലാൽ റിസ്ക് മുത്തഖിങ്ങൾക്കാണ് ലഭിക്കുന്നത്. അത് അള്ളാഹുവിൽ നിന്നാണ് വരുന്നത്. അത് വരുന്ന മാർഗം സാധാരണ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത മാർഗമായിരിക്കും. അള്ളാഹു പറയുന്നു, അമൈ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ
വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസി വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരാണ് അള്ളാഹുവിന്റെ തഖ്വ സ്വായത്തമാക്കുന്നത്? അള്ളാഹു അവർക്ക് വേണ്ടി രക്ഷപ്പെടാനുള്ള വഴികൾ ഒരുക്കുന്നതാണ്. അവർ ചിന്തിക്കാത്ത വഴികളിലൂടെ അവർക്ക് റിസ്ക് നൽകുന്നതാണ്. അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്നവർക്ക് അള്ളാഹു അവർക്ക് മതിയായവനാണ്. ഇത് സംബന്ധമായി ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാം പറയുന്ന എപ്പോഴും ഓർക്കുക, നാം തഖ്വയിലും വിശുദ്ധിയിലും ഏതുവരെ ഉന്നതി കൈവരിച്ചിരിക്കുന്നു. ഇതിന്റെ മാനദണ്ഡം ഖുർആനാണ്. അള്ളാഹു മുത്തഖിയുടെ അടയാളങ്ങളിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നത്, അള്ളാഹു മുത്തഖിയായ വ്യക്തിയെ ഈ ലോകത്തിലെ മോശമായ അവസ്ഥകളിൽ നിന്നും രക്ഷിക്കുമെന്നാണ്. അവരുടെ കാര്യങ്ങൾക്ക് സ്വയം സഹായിയായി തീരുന്നതാണ്. പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയെ അവർക്ക് എല്ലാതരം ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള പഴുത് നൽകുന്നതാണ്. അവർക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത മാർഗങ്ങളിലൂടെ അവൻ അവർക്ക് വിഭവങ്ങൾ നൽകുന്നതാണ്. അള്ളാഹു മുത്തഖിയായ വ്യക്തിയെ നിറവേറ്റാൻ കഴിയാത്ത ആവശ്യങ്ങൾ അവന് നൽകുകയില്ല. ഉദാഹരണം, ഒരു കച്ചവടക്കാരൻ ഊഹിക്കുന്നത് കളവ് പറയാതെ അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് കളവ് പറയുന്നതിൽ നിന്നും വിട്ടു നിൽക്കുന്നില്ല. കളവ് പറയൽ നിർബന്ധമാണെന്ന് അവൻ കരുതുന്നു. എന്നാൽ ഇത് ശരിയല്ല. അള്ളാഹു മുത്തഖികളെ സ്വയം സംരക്ഷിക്കുന്നതാണ്. സത്യവിരുദ്ധമായ പ്രവൃത്തിക്ക് വേണ്ടി വരുന്ന അവസരങ്ങളിൽ നിന്നും അവനെ രക്ഷിക്കുന്നതാണ്. അങ്ങനെയുള്ള അവസരങ്ങൾ തന്നെ അള്ളാഹു അവർക്ക് നൽകുകയില്ല. കളവ് പറയാൻ നിർബന്ധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയില്ല. ഓർക്കുക, അള്ളാഹുവിനെ ആരെയെങ്കിലും ഉപേക്ഷിച്ചാൽ അള്ളാഹു അവരെ ഉപേക്ഷിക്കുന്നതാണ്. റഹ്മാനായ അള്ളാഹു ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഷെയ്ത്താൻ തന്റെ ബന്ധം സ്ഥാപിക്കുന്നതാണ്. പറയുന്നു, അള്ളാഹുവിന്റെ വാഗ്ദാനം കളവല്ല. എന്റെ വക്കൽ നിന്ന് ഞാൻ റിസ്ക് നൽകുന്നതാണ് മുത്തഖിയങ്ങൾക്ക്. തഖ്വയുടെ വാദം പറയുന്നു, തഖ്വയുടെ വാദം ഉന്നയിച്ച് എന്റെ വാക്കുകളാണിത്, റിസ്കിൽ പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് മുത്തഖികളാണെന്ന് വാദിക്കുകയും എന്നാൽ റിസ്കിൽ അവര് പ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവരുടെ ഭൗതിക താല്പര്യങ്ങൾ വളരെ കൂടുതലാണെന്ന് വെക്കേണ്ടതായി വരും. അത് പൂർത്തിയാക്കാൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല. അതല്ലെങ്കിൽ തഖ്വയെക്കുറിച്ചുള്ള വാദം പൊള്ളയായിരിക്കും. തഖ്വയനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന വാദം കള്ളമാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം ഒരിക്കലും കളവല്ല. ഇനി ആരെങ്കിലും പറയുകയാണ്, നിഷേധികളുടെ കൈവശം ഇഷ്ടം പോലെ പണമില്ലേ, അവര് ദീനിൽ നിന്നും അകന്ന് കഴിയുന്നവരാണ്. പറയുന്നു, മുസ്ലിം ഇസ്ലാത്തു വസ്സലാം പറയുന്നു, ആരെങ്കിലും പറയുകയാണ് നിഷേധികളുടെ കൈവശം ഇഷ്ടം പോലെ സമ്പത്തുണ്ടല്ലോ, അവർ ആർഭാട ജീവിതം നയിക്കുന്നു, അതിൽ മുഴുകിയിരിക്കുന്നു. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ഞാൻ സത്യമായും പറയുന്നത് നിന്ദ്യരായ ഭൗതികരുടെ മുമ്പിൽ മാത്രമേ അക്കൂട്ടർ സന്തുഷ്ടരായി തോന്നുകയുള്ളൂ. എന്നാൽ അവർ നീറ്റലിലും പുകച്ചിലും ദുഃഖത്തിലും മുഴുകിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അനുഭവത്തിൽ നിന്നും മനസ്സിലാകുന്നതാണ്. ഭൗതികത അവരെ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. ഇത് കാരണമാണ് അവർ തങ്ങളുടെ ആശ്വാസത്തിനു വേണ്ടി പുതിയ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരിയിൽ മുഴുകുന്നതിന് കാരണം ഭൗതികരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അസ്വസ്ഥരാണ് അവർ, സമാധാനം ലഭിക്കുന്നില്ല. മനഃശാന്തിക്ക് വേണ്ടിയാണ് അവർ ലഹരി ഉപയോഗിക്കുന്നത്. അതിനാൽ ശരിയായ മുത്തഖി ആയ വ്യക്തിയാണെങ്കിൽ, അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനായി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് അല്പം ലഭിച്ചാലും മനസംതൃപ്തി കൈവരുന്നതാണ്. അനാവശ്യമായ ആഗ്രഹം ഇല്ലാതാകുക എന്നതും അള്ളാഹുവിന്റെ ഒരു ഫളിലാണ്, ഇഹ്സാനാണ്. അതിനാൽ ഒരു അഹമ്മദി ഇക്കാര്യത്തിലും ശ്രമിക്കേണ്ടതാണ്. റമദാനിൽ തന്റെ തഖ്വയുടെ പദവി ഉയർത്താൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഭൗതിക ആനന്ദവും ആഗ്രഹവും
എല്ലാം അള്ളാഹു അനുവദിച്ച പരിധിവരെ ഒതുങ്ങുന്നതായി തീരട്ടെ. സമ്പത്തിന്റെ സ്വരുകൂട്ടലാണെങ്കിലും തഖ്വയെ മുൻനിർത്തി സമ്പാദിക്കുക. അങ്ങനെയുള്ള സമ്പന്നർ തങ്ങളുടെ സമ്പത്ത് ദൈവപ്രീതിക്കായി ചിലവഴിക്കുന്നതാണ്. ഞാൻ ഇന്നലെയോ മനിയാന്ന് ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. ബഷീർ റഫീഖ് സാഹിബ് ചൌധരി സഫറുല്ലാ ഖാൻ സാഹിബിനെ കുറിച്ച് എഴുതിയതാണ് ആ പുസ്തകം. അതിലൊരു സംഭവം എഴുതിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹം. ഇവിടെ ലണ്ടനിൽ വന്ന് തന്റെ ഫാമിലിയോടൊപ്പം താമസിക്കുമ്പോൾ ഹോട്ടലിന്റെ ഒരു വിങ് പൂർണ്ണമായും ബുക്ക് ചെയ്യുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം വന്നപ്പോൾ കൂടെ ഫാമിലി ഉണ്ടായിരുന്നില്ല, ഒറ്റക്കൊരു വിങ് അദ്ദേഹം ബുക്ക് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എന്റെ പക്കൽ ഇഷ്ടംപോലെ പണമുണ്ടല്ലോ, ഒരു റൂമിൽ ഒരു തുങ്ങിക്കൂടാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ടാണ് ഒരു വിങ് പൂർണ്ണമായും ഞാൻ ബുക്ക് ചെയ്തത്. ചൌധരി സാഹിബിനോട് അദ്ദേഹം ചോദിച്ചു, താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മിഷൻ ഹൗസിൽ ബഷീർ റഫീഖ് സാഹിബിന്റെ കൂടെയാണ് താമസിക്കുന്നത്, അദ്ദേഹത്തിന്റെ റൂമിൽ, ഫ്ലാറ്റിൽ. അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ഇത്രമാത്രം സമ്പത്ത് നൽകിയിട്ടും നിങ്ങൾ എന്തിനാണ് ഇടുങ്ങിക്കഴിയുന്നത്? ചെലവാക്കിക്കൂടെ? എന്റെ പക്കൽ സമ്പത്തുള്ളത് കൊണ്ട് ഞാൻ ചെലവ് ചെയ്യുന്നു, അതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? എല്ലാം കേട്ടതിനു ശേഷം ചൌധരി സാഹിബ് മറുപടി നൽകി, നിങ്ങൾ വെറുതെ ദൂർത്തടിച്ച് ജീവിക്കുകയാണ്. ഞാൻ പണം മിച്ചം വെക്കുന്നുണ്ടെങ്കിൽ അത് മുഖേന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്നു, ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്നു. അതേപോലെ തന്നെ ജീവിക്കാൻ സാധിക്കാത്ത എത്രയോ പാവങ്ങൾക്കായി ഞാൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചെലവഴിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന സംതൃപ്തിയും മനഃശാന്തിയും ഭൗതികർക്ക് എവിടെ ലഭിക്കാനാണ്? ഈ മനസംതൃപ്തിയെ കുറിച്ച് നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഇത്രയും ദൂർത്തടിക്കുന്ന ഈ സമ്പത്ത് തനിക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം പാപങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ചെലവഴിക്കുവാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ഇവരാണ് ലോകം സമ്പാദിച്ചിട്ടും ലോകത്തെ ഉപേക്ഷിച്ചവർ. ഇങ്ങനെയുള്ള മുത്തഖിങ്ങൾക്ക് ഇരുലോകത്തും സ്വർഗം ലഭിക്കും എന്ന വാഗ്ദാനം അള്ളാഹു നൽകുന്നു. അള്ളാഹു ഈ റംസാനിലെ നോമ്പിൽ നിന്നും ഈ രീതിയിൽ ഫലമെടുക്കുന്നവരാക്കി നമ്മെ മാറ്റട്ടെ. അത് തഖ്വയുടെ ഉന്നത സ്ഥാനങ്ങളെ സ്ഥിരമായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റട്ടെ. അള്ളാഹുവിന്റെ ഫളുകളെ ആകർഷിച്ചുകൊണ്ട് ഇരുലോകത്തിലും സ്വർഗത്തിന്റെ അംശം കരസ്ഥമാക്കുന്നവരായി നാം മാറട്ടെ. ഈ ലോകത്ത് നമ്മുടെ പര്യവസാനം നല്ലതായി തീരട്ടെ, പരലോകത്തും നല്ലതായി തീരട്ടെ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്നുകൊണ്ട് ഇസ്ലാമിലെ ശരിയായ പകർപ്പായി തീരുന്നവരായി നാം മാറട്ടെ. ഇസ്ലാമിനെതിരെയുള്ള ശത്രുക്കളുടെ എല്ലാ ആക്രമണത്തെയും തങ്ങളുടെ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും പ്രാർത്ഥനകളെ ഏറ്റവും ഉന്നതതലങ്ങളിൽ എത്തിച്ചുകൊണ്ടും അതിനെ തൃണവൽഗണിക്കുന്നവരായി നമ്മൾ മാറട്ടെ. അവരിലേക്ക് തന്നെ തിരിച്ചുവിടുന്നവരായി മാറട്ടെ. ഇന്ന് ഇസ്ലാമിനെതിരിൽ പൈശാചിക ശക്തികൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവരെ നേരിടേണ്ടത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്താണ്. ഞാൻ പറഞ്ഞതുപോലെ ഇവരിപ്പോൾ ഇസ്ലാമിനെതിരിൽ വളരെ നിഗൂഢമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ വലയിൽ വീഴ്ത്തി മുസ്ലിം നാടുകളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പൊതുജനങ്ങൾക്ക് ഇവരുടെ തന്ത്രം മനസ്സിലാകുന്നില്ല. ഒന്നോ രണ്ടോ നേതാക്കൾ ഉണ്ടെങ്കിൽ അവരും സന്തോഷത്തോടെ ആണെങ്കിൽ തന്നെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. അന്യരുടെ സഹായം മുഖേന അവർ വിജയിക്കും എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ അവർ ആ വലയിൽ കുടുങ്ങിക്കൊണ്ടേ പോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവിടെ നാശമല്ലാതെ മറ്റൊന്നും ലഭിക്കില്ല. നാം മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നില്ല, ഒരു പ്രതികരണവും അവർക്കില്ല. നാം മുസ്ലിം ഉമ്മത്തിന്റെ ഗുണകാംക്ഷികൾ മാത്രമല്ല, അവർക്കായി വളരെ അസ്വസ്ഥരാകുന്നവരുമാണ്. ഈ സംഘത്തിനെതിരാണ് ഇവർ. ഇതിന്റെ പരിഹാരം ദുആ മാത്രമാണ്. ഈ റമളാനിൽ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാനും ദുആ ചെയ്യുക. മുസ്ലിം ഉമ്മത്തിനായി കരുണ തേടുക. അള്ളാഹു തന്റെ കാരുണ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. അഹമ്മദികൾക്ക് എവിടെയെല്ലാം മർദ്ദനം സഹിക്കേണ്ടി വരുന്നുണ്ടോ ഈ മർദ്ദനങ്ങളിൽ നിന്നും അള്ളാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ എന്നും ദുആ ചെയ്യുക.
അള്ളാഹു ഈ അക്രമത്തിൽ നിന്നും അഹമ്മദികളെ രക്ഷിക്കട്ടെ. അള്ളാഹു ഈ റമദാനിൽ യഥാർത്ഥ തഖ്വ നമുക്ക് നൽകട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി നാം മാറട്ടെ. അവന്റെ സഹായവും ഫളും മുഖേന ദീനി വിരോധികളെയും ഇസ്ലാം ശത്രുക്കളെയും പരാജയപ്പെടുന്നവരായി കാണാൻ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു റമദാൻ മാസത്തിൽ നമ്മളിൽ യഥാർത്ഥ മാറ്റം ഉണ്ടാക്കി തീർക്കട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyi'ati a'malina من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَدُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ